ഉയർന്ന കൊളസ്ട്രോൾ. എന്തുകൊണ്ടാണ് നമ്മൾ ദിവസവും കഴിക്കുന്ന ഓയിലി ഫ്രൈഡ് ഐറ്റംസ് പോലുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിർത്തിയിട്ട് പോലും ഒന്ന് പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൊളസ്ട്രോൾ അതേ ലെവലിൽ കാണുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഓയിലി ഫ്രൈഡ് ഐറ്റംസ് മാത്രമല്ല ഈ കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഒരു കാരണം എന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ, കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായിട്ടുള്ള ഇൻടേക്കാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്നാൽ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ ലെവലും ഈ ഷുഗറും അതുപോലുള്ള എല്ലാ കണ്ടീഷൻസും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ഓയിലി ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, കൊഴുപ്പ് കൂടിയിട്ടുള്ള ആഹാരങ്ങൾ വെറും ഒരു 20-25% മാത്രമാണ് കൊളസ്ട്രോൾ കൂട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും കാരണം? ഏത് ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയും അധികം കൊളസ്ട്രോൾ കൂട്ടുന്നത്? നമ്മൾ ഈ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, അപ്പം, അതുപോലെ ചോറ്, ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഈ എന്താ പറയുക, ഈ കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ രാവിലെ ഇഡ്ഡലി കഴിക്കാം, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, രാത്രിയിൽ വീണ്ടും ചോറായിരിക്കും, അല്ലെങ്കിൽ ദോശയായിരിക്കും, അല്ലെങ്കിൽ അപ്പമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഡൈജഷൻ നടക്കുന്നു, അങ്ങനെ ഗ്ലൂക്കോസ് അതിൻ്റെ കൺവേർഷനിലേക്ക് വരുന്നു, ഗ്ലൈസീമിക് ഇൻഡെക്സ് നന്നായിട്ട് കൂടുന്നു, അതുവഴി പൊണ്ണത്തടിയും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ഇതുപോലുള്ള കൊളസ്ട്രോൾ കൂടുതലും അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താണ് അതിന് പകരമായിട്ട് കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കുമ്പോൾ, കഴിച്ചോളൂ, കഴിക്കേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ ഒരു 2-3 ഇഡ്ഡലി കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ കഴിക്കുന്ന, അതായത് നമ്മൾ ഒഴിച്ച് കൂട്ടുന്ന കറിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പാറിൻ്റെ ചാറ് മാത്രം കൂട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെജിറ്റബിൾസും കൂടി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അരി ആഹാരം ഒന്നിക്കൽ നിങ്ങൾ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ രീതിയിൽ കഴിച്ചു നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ഗോതമ്പാണ്. പക്ഷെ ഗോതമ്പും ചോറും അല്ലെങ്കിൽ റൈസും തമ്മിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ. പക്ഷേ എന്നിരുന്നാലും ഇതിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സിൽ ചെറിയൊരു 10% ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതായത് വീറ്റിൽ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 60-65% അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും ഗ്ലൈസീമിക് ഇൻഡെക്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അരി ആഹാരങ്ങളിൽ പ്രത്യേകിച്ച് ദോശമാവിലും ചോറ്, ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു 80-95 വരെയൊക്കെ പോയേക്കാം. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ ഗോതമ്പ് ദോശയും ചപ്പാത്തിയും ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഗോതമ്പ് ദോശയോ അത് ഇല്ലെങ്കിൽ ചപ്പാത്തിയോ കഴിക്കാൻ പാടില്ല. ഇപ്പം ഒരു ലിമിറ്റിന്, അതായത് ഒരു 2-3 ചെറിയൊരു ചപ്പാത്തി എടുക്കാം, അതിലേക്ക് നിങ്ങൾ നന്നായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കഴിക്കാം കറികൾ. ഇപ്പം ചെറുപയറും മുളപ്പിച്ചിട്ടുള്ള ആ കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ തോരനൊക്കെ വെക്കുമല്ലോ, അതും കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുക. എണ്ണയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ അത് കഴിക്കാവുന്നതാണ്. ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു സൊല്യൂഷനാണ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്റ്റീൽ കട്ട് ഓട്സിലേക്ക് നമ്മൾ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ നമ്മൾ ഓട്സ് കാച്ചി കുടിക്കുകയാണെങ്കിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മുട്ടയുടെ വെള്ളം കൂടി കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല, കാരണം അതിൽ നല്ല രീതിയിൽ പ്രോട്ടീൻസും കാര്യങ്ങളും ആഡഡ് ആണല്ലോ. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. വെള്ളം നന്നായിട്ട് കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം, അതുപോലെ മോര് കുടിക്കാം. ഒലീവ് ഓയിൽ HDL നന്നായിട്ട് കൂട്ടും. അതുപോലെ ഈ അവഗാഡോ ഒക്കെ ഗുഡ് കൊളസ്ട്രോളിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഓറഞ്ച് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുത്തരി, ചോറൊക്കെ വളരെ നല്ലതാണ്. കാരണം അതിൽ തവിടോട് കൂടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിനും HDL കൂട്ടാനും കൊളസ്ട്രോൾ ഓവറോൾ ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാനും അത് സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുത്തരി ചോറ് കഴിക്കാം, ഈവൻ ചപ്പാത്തി കഴിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ചോറ് കഴിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം.
പിന്നെ 11 മണിക്കൊക്കെ ആണെങ്കിൽ ബദാം, തലേന്ന് കുതിർത്തിട്ടുള്ള ബദാം അടുത്ത ദിവസം ആ ഒരു 11 മണിയോട് കൂടിയിട്ട് നന്നായി കഴുകി അത് തൊലിയോട് കൂടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ വെജിറ്റബിൾ സാലഡ്സിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പം രാത്രിയിലെ ഫുഡിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ലൈറ്റായിട്ടുള്ള ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ കിടന്നുറങ്ങാം കേട്ടോ. നമ്മൾ കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കരുത്. പിന്നെ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെല്ലാ എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന പോലെ എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും നമ്മൾക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ HDL കൂടും, LDL അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയും, പൊണ്ണത്തടി കുറയും. അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. തോരൻ വെക്കുകയാണെങ്കിൽ പയർ, തുവര ഇതുപോലുള്ളതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അങ്ങ് നിങ്ങൾ വേവിച്ചെടുക്കേണ്ട, ആ ചെറിയൊരു ആ ഒരു റോ ടെക്സ്റ്റർ ഒന്ന് മാറിക്കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സോലബിൾ ഫാറ്റൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് കഴിച്ച് ശീലിക്കാവുന്നതാണ്. പാല് മാക്സിമം നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ബേക്കറി ഐറ്റംസ്, പ്രൊസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പോളിഷ്ഡ് ഫുഡ്, മൈദ, പിന്നെ ഷുഗർ, പഞ്ചസാര നിർബന്ധമായിട്ടും ഡയറ്റിൽ നിന്ന് തന്നെ അവോയ്ഡ് ചെയ്ത് നോക്കിക്കോളൂ. വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കേക്ക്, ബേക്ക്ഡ് ആയിട്ടുള്ള കേക്ക്സ്, ട്രാൻസ് ഫാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള പലഹാരങ്ങളിൽ. ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ എന്താ പഴംപൊരി, വട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്പിയും കുറച്ചുകൂടി സമയത്തോട് അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള ഇതൊക്കെ എന്തുകൊണ്ടാണ് അതിലുണ്ടാവുന്നത്? ട്രാൻസ് ഫാറ്റും കൂടി അതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പുറത്തുനിന്നുള്ള ഈ എണ്ണയിൽ പൊരിച്ച് വറുത്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാം. കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.